ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായതോടെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസ് നേതാക്കളുടെ നീണ്ട നിര. ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ട കെ വി തോമസ് മുതൽ പുതുതലമുറയിലെ നേതാക്കൾ വരെ മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ് സൂചന. ആരായാലും ജയസാധ്യതയ്ക്കാകും മുൻഗണനയെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ഹൈബി ഈഡൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. യു ഡി എഫിന്റെ കുത്തക സീറ്റ് എന്നത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ഹൈബിക്ക് കിട്ടിയ 31,000-ത്തിലധികം വോട്ടിന്റെ വമ്പൻ ലീഡും സ്ഥാനാർത്ഥി മോഹികളുടെ ഉറക്കം കെടുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടപ്പെട്ട കെ വി തോമസ് അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്റെ ഇഷ്ടക്കാർക്ക് സീറ്റ് വേണമെന്നാവശ്യപ്പെടാനും സാധ്യതയേറെയാണ്. കെ വി തോമസിന്റെ ആശീർവാദത്തോടെ കളത്തിലിറങ്ങാമെന്ന പ്രതീക്ഷയിലാണ് മുൻ മേയർ ടോണി ചെമ്മണി. ലത്തിൻ സമുദായ അംഗം എന്നതാണ് മറ്റൊരു സാധ്യത. ഡി സി സി പ്രസിഡന്റും ഡെപ്യൂട്ടി മേയറുമായ ടി ജെ വിനോദാണ് പരിഗണിക്കപ്പെടാവുന്ന മറ്റൊരു പ്രമുഖൻ. സാമുദായിക ഘടകങ്ങളും ടി ജെ വിനോദിന് അനുകൂലമാണ്. കൊച്ചി മേയർ സൗമിനി ജെയിന്റെ പേരും ചർച്ചയിൽ ഉയർന്നേക്കാം. പുതിയ മേയർക്കായി നീക്കം നടത്തുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഇത് സൗകര്യമാകും. സാമുദായിക പരിഗണനകൾക്ക് പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ മുൻ എം എൽ എ ഡൊമിനിക് പ്രസന്റേഷനും മറ്റൊരു സാധ്യതയാണ്. ജയസാധ്യതയ്ക്കാണ് പ്രാഥമിക പരിഗണനയെന്നും എല്ലാം കെ പി സി സി തീരുമാനിക്കുമെന്നുമാണ് ഡി സി സിയുടെ ഔദ്യോഗിക നിലപാട്. ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ജയിക്കാൻ കഴിയുന്ന എല്ലാ ഘടകങ്ങളും മനസ്സിലാക്കി അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കെ പി സി സിയും എ ഐ സി സിയും തയ്യാറാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് സഹായകരമായ നിലപാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. സംസ്ഥാനത്തെ മറ്റ് 5 നിയമസഭാ മണ്ഡലങ്ങൾക്കൊപ്പം എറണാകുളത്തും വരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനുള്ള ആലോചനകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. കൊച്ചിയിൽ നിന്നും ബിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.